ഈ മ്യൂസിക് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബേപ്പൂർ സുൽത്താന്റെ ഭൂതഗണങ്ങളിൽ പെടുന്ന ഒരാളാണ്. ഇനി ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യൂട്യൂബിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ബേപ്പൂർ സുൽത്താന്റെ ഒരു തമ്നയിൽ ഞാൻ കാണുന്നത്. എന്തോ ഒരു പ്രത്യേകത ആ തമ്നയിൽ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അരമണിക്കൂറോളം ദൈർഘ്യമുള്ള ആ വീഡിയോ ഞാൻ ഒറ്റ ഇരിപ്പിന് കണ്ടു തീർത്തു. കണ്ടു തീർക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ അവതരണം, അതോടൊപ്പമുള്ള പശ്ചാത്തല സംഗീതം, കൂടാതെ അതിഗംഭീരമായിട്ടുള്ള ഗ്രാഫിക്സ്, ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ട് നമ്മളെ പേടിപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള കഥകളൊക്കെയാണ് ബേപ്പൂർ സുൽത്താൻ തൻ്റെ ബ്ലോഗുകളിലൂടെ പറയുന്നത്. എന്തുകൊണ്ട് മലയാളത്തിലെ മികച്ച ഒരു ബ്ലോഗർമാരിൽ ഒരാളാണ് ബേപ്പൂർ സുൽത്താൻ? അന്ന് മുതലാണ് ഞാൻ ബേപ്പൂർ സുൽത്താനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രീം മോഡ് എന്നൊരു സെഗ്മെന്റുമായിട്ട് ബേപ്പൂർ സുൽത്താൻ വന്നു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അദ്ദേഹം വരച്ചു തരും. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ എഴുതിയോ അല്ലെങ്കിൽ ഒരു വോയിസ് ക്ലിപ്പിലൂടെയോ അദ്ദേഹത്തിനെ എത്തിക്കുക, അത് അദ്ദേഹം മനോഹരമായിട്ട് വരച്ചു തരും. ഉദാഹരണത്തിന്, ഞാനൊരു കാട്ടിലൂടെ പോവുകയാണ്. ഒരുപാട് ഭീകര രൂപങ്ങൾ, ഒരുപാട് മൃഗങ്ങൾ എൻ്റെ നേരെ കുതിച്ചു വരികയാണ്. ആ ഒരു കാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനെ അതുപോലെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെപ്പറ്റി ചെറിയൊരു വിവരണം അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ അദ്ദേഹം അതിമനോഹരമായിട്ട് അത് വരച്ചു തരും. അതാണ് ഡ്രീം മോഡിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡ്രീം മോഡിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു സ്വപ്നം നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ പോവുകയാണ്. ഞാനിവിടെ ക്യാൻവാസിൽ അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നുള്ളത്. നമുക്കെന്തായാലും എൻ്റെ ആ സ്വപ്നത്തിലേക്ക് പോവാം. ഉറക്കത്തിൽ വരുന്ന അനുഭൂതികളെയും ചിന്തകളെയുമാണ് നാം സ്വപ്നങ്ങൾ എന്ന് വിളിക്കാറ്. ആഴമുള്ള നല്ല ഉറക്കത്തിൽ നമ്മുടെ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനരഹിതമാകുന്നു. അതുകൊണ്ട് തന്നെ മാനസിക പ്രവർത്തനങ്ങളും അപ്രത്യക്ഷമാവും. എന്നാൽ ഈ ബോധം കെട്ടുള്ള ഉറക്കം മുഴുവൻ സമയവും ഉണ്ടാകുന്നില്ല. ബാക്കി സമയം നാം നേരിയ മയക്കത്തിലായിരിക്കും. ഈ സമയത്താണ് തലച്ചോറ് ഭാഗികമായിട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ മനസ്സ് ചെറിയ തോതിൽ ഉണരുകയും ചെയ്യും. ഇങ്ങനെ നേരിയ ഉറക്കത്തിൽ നടക്കുന്ന മാനസിക പ്രവർത്തനത്തെയാണ് നാം സ്വപ്നമെന്ന് പേരിട്ട് വിളിക്കുന്നത്. സാധാരണയായി ഉറങ്ങാൻ കിടന്നയുടനെയോ അല്ലെങ്കിൽ ഉണരുന്നതിന് തൊട്ടു മുമ്പോ ആയിരിക്കും സ്വപ്നങ്ങൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്വപ്നം കാണുന്നത് ഉണരുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. ഇനി ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. രാത്രിയിൽ നിഗൂഢമായ ഒരു വനത്തിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു ഞാൻ. അന്ന് ആകാശവും അന്തരീക്ഷവും ഒക്കെ നല്ല നീലനിറത്തിൽ മൂടിക്കിടന്നിരുന്നു. ഇലകൊഴിഞ്ഞ മരങ്ങൾ എൻ്റെ ഇരുവശങ്ങളിലും കാണാമായിരുന്നു. ഏതോ കാട്ടുതീയിൽ കരിഞ്ഞുണങ്ങിയ പോലെ തോന്നിപ്പിക്കുന്ന മരങ്ങൾ. നീണ്ട ഒരു യാത്രയായിരുന്നു അത്. ഞാൻ വിശ്രമമില്ലാതെ മുന്നോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എവിടേക്കുള്ള യാത്രയാണെന്നോ എന്താണ് ലക്ഷ്യമെന്നോ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. എന്നാലും എൻ്റെ മുന്നിൽ കണ്ട കാഴ്ചകൾക്ക് നല്ല തെളിച്ചമായിരുന്നു. ആ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഞാനും മുന്നിലെ വഴികളും ആകാശവും എല്ലാം എനിക്ക് വ്യക്തമായി കാണാം. വഴി ചെന്നെത്തുന്നത് ആകാശത്തിലേക്കാണ്. അവിടെ വഴിയും ആകാശവും ഒന്നായിട്ട് വഴി അവസാനിക്കുന്ന പോലെ തോന്നി. കുറച്ചു ദൂരെ മുന്നിൽ കണ്ട വെള്ളി വെളിച്ചമാണ് എന്നെ ഉണർത്തിയത്. ആ പ്രകാശരശ്മികൾ എൻ്റെ കണ്ണിലേക്ക് ആഴത്തിൽ പതിക്കുന്ന പോലെ തോന്നി. മുന്നോട്ട് ഒരടി പോലും നടക്കാനാവാതെ ഞാൻ അവിടെ ഏതോ കാന്തിക ശക്തിയുടെ വലയത്തിൽപ്പെട്ട് നിന്നുപോയി. ആ നിമിഷം ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട കാഴ്ചയാണ് ഞാനിവിടെ വരയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇനി സ്വപ്നം കാണാനുള്ള കാരണത്തെപ്പറ്റി ഞാൻ പറയാം. സ്വപ്നം എന്നത് ശാസ്ത്രത്തിന് പിടികിട്ടാത്ത ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലും ശാസ്ത്രം ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. സ്വപ്നം എന്നത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലെ ചെറിയ യാത്രയാണ്. സ്വപ്നം കാണാനുള്ള കാരണം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുന്നേ നാം മനസ്സിൽ ഒരു ചിന്തയെ മാത്രം പിന്തുടരുന്നു. പക്ഷേ നമ്മുടെ മനസ്സും ശരീരവും അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും പിന്തുടരാതെ ഇരിക്കുമ്പോൾ തളർച്ച മയക്കത്തിലേക്ക് ശരീരത്തെ കൊണ്ടെത്തുകയും ചെയ്യുന്നു. ഈ സമയത്ത് പിന്തുടർന്ന ചിന്തകളെ പൂർണ്ണമാക്കാൻ ശരീരത്തിന് കഴിയാതെ വരുന്നു. ആ സമയത്ത് മനസ്സ് ഒറ്റയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഏതാനും നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നവയാണ്.
20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന സ്വപ്നങ്ങൾ കാണാൻ സെക്കൻഡുകൾ മാത്രമാണ് നാം എടുക്കാറുള്ളത്. അത് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നല്ല ദൈർഘ്യമുണ്ടെന്ന് വിചാരിക്കുന്ന സ്വപ്നങ്ങൾക്കൊക്കെ വെറും 2-3 സെക്കൻഡുകളിൽ നമ്മൾ കാണുന്നവയായിരിക്കും. സാധാരണ സ്വപ്നങ്ങൾ സ്വപ്നം കാണുന്നയാളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. എന്നാൽ ലൂസിഡ് ഡ്രീമിംഗ് എന്ന അവസ്ഥയിൽ സ്വപ്നം കാണുന്നയാളിന് സ്വബോധം ഉണ്ടായിരിക്കും. മാനസിക ശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സ്വപ്നങ്ങളുടെ അപഗ്രഥനം എന്ന ഗ്രന്ഥം സ്വപ്നത്തിന് ചില ശാസ്ത്രീയ മാനങ്ങൾ നൽകുന്നുണ്ട്. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഇൻസെപ്ഷൻ എന്ന ഹോളിവുഡ് ചിത്രവും സ്വപ്നത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വപ്നത്തിൻ്റെ ചിത്രം ഏതാണ്ട് പൂർത്തിയാകാറായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഒരാൾക്ക് ഞാൻ എൻ്റെ ഈ സ്വപ്നം സമ്മാനമായി തരാൻ പോവുകയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ അവസാനം വരെ കണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഈ സ്വപ്നം കിട്ടാൻ പോകുന്നത്. 8 September 5 PM എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ വിജയിയെ പ്രഖ്യാപിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.